മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ആഗ്രോ ടൂറിസം പാർക്കാണ് ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പാർക്ക്. എന്നാൽ ഇവിടുത്തെ ടൂറിസം പദ്ധതിയുടെ മുഖം തിരിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇത്. പാർക്കിൻ്റെ രണ്ടാംഘട്ട വികസന പ്രവൃത്തികൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും എല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി എന്നത് മറ്റൊരു കാര്യം. കാർഷിക രീതികളെ അടുത്തുനിന്ന് മനസ്സിലാക്കാനും വിനോദത്തിനുമായി ധാരാളം ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പക്ഷേ ഇവരെ സ്വീകരിക്കുന്ന കാര്യത്തിൽ അധികൃതർക്ക് പരിമിതിയുണ്ട്. വേണ്ടത്ര സൌകര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതാണ് സന്ദർശകരെയും ഒപ്പം തന്നെ അധികൃതരെയും നിരാശരാക്കുന്നത്. പാർക്കിനോട് വിനോദപ്രേമികൾ താൽപര്യം കാണിക്കുന്നുണ്ടെങ്കിലും സർക്കാർ കൈയൊഴിഞ്ഞ മട്ടാണ്. ദിനേന നിരവധി സന്ദർശകരാണ് ആനക്കയത്തെ പാർക്കിലെത്തുന്നത്. അധ്യാപകരും എത്തുന്നുണ്ട്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നിരവധി ക്യാമ്പുകൾക്കും ഇവിടെ വേദിയാണ്. കുടുംബത്തോടൊപ്പം ഉല്ലാസത്തിനായി എത്തുന്നവരും കുറവല്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2019 മാർച്ച് 9 കടകംപള്ളി സുരേന്ദ്രനാണ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. പാർക്കിൽ സന്ദർശകർ എത്തുകയാണെങ്കിൽ രണ്ടാംഘട്ട വികസനം ആരംഭിക്കുമെന്ന് ഉദ്ഘാടന വേദിയിൽ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. ഇതുവരെ 10,000-ക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ എത്തി. രണ്ടാംഘട്ടത്തിന് പ്രപ്പോസൽ കൊടുക്കണമെങ്കിൽ ഒന്നാം ഘട്ടത്തിന്റെ പ്രവർത്തനം മുഴുവനായെങ്കിലും അതിന്റെ ഫണ്ട് മുഴുവനായിട്ട് നമുക്ക് പിന്നെ സർവകലാശാലയ്ക്ക് കിട്ടിയിട്ടില്ല. ടൂറിസം വകുപ്പിൽ നിന്നും അതിനുള്ള എല്ലാ നടപടികളും ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സെക്രട്ടറി നമ്മളെ അറിയിച്ചത് തിരുവനന്തപുരം ഡയറക്ടറേറ്റിൽ നിന്നും ടൂറിസം ഡയറക്ടറേറ്റിൽ നിന്നും അതിൻ്റെ ഫണ്ട് കിട്ടണമെന്നുള്ളതാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് 3 വർഷം പിന്നിട്ടിട്ടും പാർക്ക് പഴയ പടി തന്നെ. ഈ നടപ്പാതയുൾപ്പെടെ ആകെ 7 കോടിയുടേതാണ് പദ്ധതി. അതിന്റെ ആദ്യഘട്ടം 40 ലക്ഷം രൂപ ചിലവഴിച്ച് പൂർത്തിയാക്കി. പക്ഷേ രണ്ടാം ഘട്ടത്തിന്റെ പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. കേന്ദ്രത്തിലെ പ്രധാന പാതകളിൽ ചെടികളും പച്ചക്കറികളും ഉപയോഗിച്ചുള്ള പഗോഡകൾ, ആഫിം തിയേറ്റർ, കഫ്റ്റീരിയ തുടങ്ങിയവയാണ് രണ്ടാംഘട്ട വികസനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇതിന് ജീവൻ വെച്ചിട്ടില്ല. കൂറ്റൻ ജലസംഭരണികൾക്ക് ചുറ്റിലും ഇരിപ്പിടം പണിയാനും കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നടീൽ വസ്തുക്കളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ഹൈടെക് കൗണ്ടർ തുറക്കാനും രണ്ടാംഘട്ട വികസനത്തിലൂടെ സാധ്യമാകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. വിനോദവും കാർഷിക പഠനവും ലക്ഷ്യമിട്ടുള്ള ജില്ലയിലെ ആദ്യ അഗ്രോ ടൂറിസം പാർക്കാണ് ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രത്തിലേത്. നടപ്പാതയും വ്യൂ പോയിന്റുമാണ് പാർക്കിലെ മുഖ്യ ആകർഷണം. വലിയ ജലസംഭരണിക്ക് ചുറ്റുമാണ് നടപ്പാത. ഇതിലൂടെ നടന്ന് ചുറ്റുമുള്ള കാർഷിക വിളകളെ പരിചയപ്പെടാം. മൊത്തം ഒരു 7.5 കോടിയുടെ പ്രോജക്റ്റ് ആയിരുന്നു. അതിൽ ഒരുപാട് കോമ്പണൻസ് ഉണ്ടായിരുന്നു. ആംഫി തിയേറ്ററും കഫറ്റീരിയ, പാർക്കിംഗ് പോയിന്റുകൾ, പിന്നെ വ്യൂ പോയിന്റുകൾ തന്നെ 3 വ്യൂ പോയിന്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ 1 വ്യൂ പോയിന്റ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ബൃഹത് പ്രൊജക്റ്റ് ആയിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കുറേ കാലമായി കടന്നു പോയതുകൊണ്ട് അപ്പോൾ അതിന് കണ്ടെത്തിയിരുന്ന പല ഏരിയകളും പിന്നീട് നമ്മൾ പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു. പിന്നെ അതിന് കുറേ കാലം മാറ്റിവെക്കാൻ പറ്റാത്തതുകൊണ്ട് പല ഏരിയകളും പലതിനും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാംഘട്ടം വരികയാണെങ്കിൽ തന്നെ നമുക്കതിന് പുതിയ ഏരിയകളിലേക്ക് അതൊന്നുകൂടെ റീഅലോക്കേറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. പാർക്കിനോട് ചേർന്നാണ് വിശാലമായ പ്ലാവിൻ തോട്ടം ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്രത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തുള്ള വ്യൂ പോയിന്റിൽ നിന്ന് മഞ്ചേരി നഗരവും പരിസരവും കാണാനാകും. പൊതുജനങ്ങൾക്ക് ഇത്രയധികം ആസ്വദിക്കാവുന്ന പാർക്കാണ് വികസന മുരടിപ്പിൽ കഴിയുന്നത്. വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നത്. സർക്കാരും ജനപ്രതിനിധികളും മനസ്സ് വെച്ചാൽ ഈ പാർക്കിനെ കൂടുതൽ ജനകീയമാക്കാനാകും, ഒപ്പം ലാഭമുള്ളതും. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. കൃഷിയും ജീവിത രീതികളും മാറുന്ന ഘട്ടത്തിൽ ഇത്തരം പാർക്കുകൾ നമുക്ക് അനിവാര്യമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നമ്മുടെ പോയ കാലം അറിയുന്നത് ഇത്തരം സാംസ്കാരിക കേന്ദ്രങ്ങൾ വഴിയാണ്. കാർഷിക പാർക്കിൽ ആംഫി തിയേറ്ററും പഗോഡയും ഒക്കെ അതിവേഗം ഒരുങ്ങണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. ഇത് ഒത്തിരി ആളുകൾ വന്ന് സന്ദർശിക്കുന്ന ഒരു പാർക്കാണ്. ഈ പാർക്കിനകത്ത് ഒന്നുകൂടി വികസിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലത്താണ്, നല്ല വ്യൂ പോയിൻ്റാണ്. ഇനി വികസനങ്ങൾ വരേണ്ടതുണ്ട്, വികസന സാധ്യത ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. കുറച്ചും കൂടി ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ അത് ഡെവലപ്മെന്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഒരുപാട് ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഇവിടെ ഫീൽഡ് വിസിറ്റിനായിട്ട് വരാറുണ്ട്. അതായത് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് അവർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കാണിക്കാം, ഒപ്പം അവരുടെ ഒരു ഉല്ലാസത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് പാർക്കും ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ ആളുകളിലേക്ക് ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടില്ല. അത് കൂടുതൽ പാർക്കുകളൊക്കെ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി ഇവിടെ വിനോദസഞ്ചാരത്തിനൊക്കെ ഒത്തിരി ഗുണകരമാകും അത്.
ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ ലഭിക്കാത്തതും മരുന്നില്ലാത്തതുമൊക്കെ നിരന്തരം ഉയരുന്ന പരാതികളും വാർത്തകളുമാണ്. നിരവധി പ്രതിഷേധങ്ങളും ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കോളേജിലെ MBBS വിദ്യാർത്ഥികളും സമരമുഖത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. എന്താണ് പ്രശ്നം? ഇടവേളയ്ക്ക് ശേഷം നമുക്കത് അഡ്രസ് ചെയ്യാം.